ഭക്തത്തെ ഭക്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുസഭതൻ നിർമ്മലമാകു മനസ്മരണം കൊണ്ടാടാം എന്നീ ഗീതികയിൽ തൻകരമിരുതല്ലോ വാനവിധാനങ്ങൾ ഉൽഘോഷിക്കുന്നു നിർമ്മലമാകു മനുസ്മരണം കൊണ്ടാടാം പകലുകൾ പകലുകളോട് വിരഗം അവിടുത്തെ പുകലുര ചെയ്യുന്നു നിർമ്മലമാകു മനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ നിത്യപിതാവിനും സുതനും രോഹായിക്കും സ്തുതിയുണ്ടാകട്ടെ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയാ ഗീതികളാൽ കർത്താവിൻ തിരുസഭതന്നിൽ നിർമ്മലമാകു മനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ ഹല്ലേലൂയാ 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 നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ സർവജ്ഞനായ ഭരണകർത്താവ് നിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ സഹോദരെ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ എളിയ സഹോദരൻ പോലും തൻ്റെ ഉയർച്ചയിൽ അഭിമാനിക്കട്ടെ എന്നാൽ ധനവാനാകട്ടെ തൻ്റെ താഴ്മയിലും എന്തെന്നാൽ പുല്ലിൻ്റെ പൂവ് പോലെ അവൻ കടന്നുപോകും സൂര്യൻ ഉഗ്രതാപത്തോടെ ഉദിച്ചുയർന്ന് പുല്ലിനെ ഉണക്കിക്കളയുന്നു അതിൻ്റെ പൂവ് കൊഴിഞ്ഞു വീഴുന്നു അതിൻ്റെ ബാഹ്യഭംഗി അസ്തമിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം ധനികനും തൻ്റെ തിരക്കുകൾക്കിടയ്ക്ക് മങ്ങി മറഞ്ഞു പോകും നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ഹല്ലേലൂയാ 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 Thank you.
നമുക്ക് സദാ ഉറന്നുനിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ യേശുവേ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ സദുക്കായരെ വാക്കുമുട്ടി ചെന്ന് കേട്ടപ്പോൾ പരിസയർ ഒന്നിച്ചുകൂടി അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഗുരു, നിയമത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് ഏറ്റവും വലുതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേതും ഇതിനെ തുല്യം തന്നെ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. ഈശോ മിശിഹായിൽ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏതാണ്ട് 100-ൽ താഴെ വരുന്ന ഒരു ദൈവജനമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിരൂപതയിൽ സേവനം ചെയ്യുന്ന വൈദികരുടെ പ്രതിനിധികളായിട്ട്, അത് രൂപതാ വൈദികരുടെയും സന്യാസ വൈദികരുടെയും പ്രതിനിധികളായിട്ടുള്ള വൈദികർ, നമ്മുടെ അതിരൂപതയിലെ 16 ഫൊറോനകളെ പ്രതിനിധീകരിച്ച് 16 വൈദികർ പ്രത്യേകമായിട്ട് ഈ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നു. സന്യസ്തരുടെ പ്രതിനിധികളായിട്ട് സിസ്റ്റേഴ്സുണ്ട്. അതുപോലെ തന്നെ അന്മായ ദൈവ ജനത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള സഹോദരന്മാരിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകമായ രീതിയിൽ നമ്മളെ സവിശേഷമായ ഒരു നിയോഗം കൂടി വെച്ചുകൊണ്ട് ഇന്നത്തെ കുർബാന അർപ്പിക്കുകയാണ്. എല്ലാ കുർബാനയ്ക്കും ഒരു നിയോഗമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം. അത് ദൈവത്തിൻ്റെ തന്നെ നിയോഗമാണ്, ദൈവം നൽകിയിരിക്കുന്ന ഒരു നിയോഗമാണ് വിശുദ്ധ കുർബാനയ്ക്കുള്ളത്. അത് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷയാണ്, മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന. അത് ദൈവം നൽകിയിരിക്കുന്ന നിയോഗമാണ്. പിതാവായ ദൈവം ആ നിയോഗം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു. ആ പുത്രൻ ആ നിയോഗം പൂർത്തീകരിച്ചത് തൻ്റെ ആത്മബലിയിലൂടെയാണ്. ഈശോയുടെ ആ നിയോഗം ആത്മസമർപ്പണമാണ് പിതാവിൻ്റെ നിയോഗം. അതിലൂടെ മനുഷ്യവർഗം മുഴുവൻ രക്ഷ പ്രാപിക്കണം, വിശുദ്ധീകരിക്കപ്പെടണം, നിത്യജീവനം പ്രാപിക്കണം. അതാണ് ദൈവത്തിൻ്റെ നിയോഗം. അത് മനുഷ്യകുലത്തിന് മുഴുവനും വേണ്ടിയുള്ളതാണ്. നാളിതുവരെ ആദ്യത്തെ മനുഷ്യൻ മുതൽ ലോകാവസാനം വരെ ഇനിയും ജനിക്കുവാനിരിക്കുന്ന, ഈ ലോകത്ത് ജീവിക്കുവാനിരിക്കുന്ന എല്ലാ മനുഷ്യ മക്കൾക്കും വേണ്ടി ഉള്ള നിയോഗമാണ്. ജീവിക്കുന്നവരും മരിച്ചവരും ഇനിയും മരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നിയോഗമാണ്. നമ്മുടെ കുർബാനയിൽ ആവർത്തിച്ച് അത് അനുസ്മരിക്കുന്നുണ്ട്. ഈ നിയോഗം നമ്മൾ ആവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദരിദ്രരെയും പീഡിതരെയും രോഗികളെയും ആകുലരെയും ക്ലേശിതരെയും എല്ലാവരെയും നമ്മൾ കുർബാനയിൽ അനുസ്മരിക്കുന്നുണ്ട്. സഭാമക്കൾക്ക് വേണ്ടി മാത്രമല്ല, ലോകമെങ്ങുമുള്ള എല്ലാവർക്കും വേണ്ടി
ഈ ലോകത്തിൽ മനുഷ്യകുലത്തിൽ ജനിച്ചു വിടാൻ ഭാഗ്യമുണ്ടായ ജനിച്ചു വിടാൻ ഇനിയും ഭാഗ്യമുണ്ടാകുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള വലിയ അർപ്പണമാണ് നമ്മുടെ ഓരോ പരിശുദ്ധകുർബാനയും. നമ്മൾ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരെയും ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുർബാനയുടെ നിയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടിയും ജീവിക്കുന്നവർക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയും പീഡിതർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു നിയോഗം, അത് ദൈവം തന്നെ വച്ചിരിക്കുന്ന നിയോഗമാണ്. അതോടൊപ്പം തന്നെ അതോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളും ചിലപ്പോൾ കുർബാന ഏർപ്പെടുത്തിൽ പ്രത്യേകമായ ചില നിയോഗങ്ങൾ കൂടി വയ്ക്കാറുണ്ട്. ആ രീതിയിൽ നമ്മൾ ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ന് പ്രത്യേകമായ നിയോഗം കൂടി വയ്ക്കുകയാണ്. നേരത്തെ അറിയിച്ചിരുന്നതുപോലെ ഈ കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് നമ്മളെല്ലാവരും, ലോകം മുഴുവൻ, ഒരു മഹാമാരിയുടെ, COVID-19 എന്നുള്ള മഹാമാരിയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. ഇനിയും അതിന് ശാന്തത കൈവന്നിട്ടില്ല. ലോകമെമ്പാടുമുള്ള ആൾക്കാർ, വിവിധ രാജ്യങ്ങളിൽപ്പെട്ടവരൊക്കെ ഇനിയും അതിന് വിധേയപ്പെട്ടു തന്നെ കഴിയുകയാണ്. ഏറ്റവും ശക്തമായ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പിടിമുറുക്കിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ലോകത്തിൽ ഇപ്പോൾ ഏതാണ്ട് 1 കോടിയിലധികം ആൾക്കാർ കണക്കനുസരിച്ച് ഈ രോഗത്തിൻ്റെ പിടിയിലാണ്. പക്ഷേ കണക്കിതിനേക്കാളൊക്കെ കൂടുതലാകാം. 700,000-ത്തിലധികം പേര് ഇതിനോടകം മരണമടഞ്ഞു ലോകത്തിൽ. നമ്മുടെ ഇന്ത്യ ഇപ്പോൾ കഴിഞ്ഞ ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും കൂടുതൽ രോഗികളായിരിക്കുന്നവർ ഇന്ത്യയിലാണ്. 50,000-ത്തിലധികം പേർ. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും എല്ലാ തരത്തിലും ഏറ്റവും ശക്തമാണെന്ന് കരുതപ്പെടുന്ന അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. മരണവും ഏറ്റവും കൂടുതൽ അവിടെയാണ്. 50,000-ത്തിലധികം പേര് അവിടെ രോഗികളാണ്. 7.5 ലക്ഷത്തോളം അവിടെ മരണമടഞ്ഞു. മൊത്തം 7.5 ലക്ഷത്തോളം ആളുകൾ മരണമടഞ്ഞു. അമേരിക്ക തന്നെ 1 ലക്ഷത്തിലധികം പേര് മരണമടഞ്ഞു. ഇങ്ങനെ മുഖം നോക്കാതെ മനുഷ്യൻ ഈ രോഗബാധയ്ക്ക് അടിമപ്പെടുന്നു. ഭരണാധികാരികളെ, മന്ത്രിമാർ, ഉദ്യോഗസ്ഥന്മാർ, സാധാരണക്കാർ, പ്രായം ചെന്നവർ, ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, പുരുഷന്മാർ ഒക്കെ ഈ രോഗത്തിൽ അടിമപ്പെട്ട് കഴിയുന്നുണ്ട്, മരണമടഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ അതിരൂപതയിൽ നിന്ന് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, 5-6 മാസങ്ങളായിട്ട് മരണമടഞ്ഞവരെ നമ്മൾ പ്രത്യേകമായിട്ട് ഇവിടെ അനുസ്മരിക്കുന്നു. മൊത്തം ഏതാണ്ട് ഇടവുകളിൽ നിന്ന് കിട്ടിയ കണക്കനുസരിച്ച് അതെല്ലാ ഇടവിലൊന്നും പൂർണ്ണമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. 130-ലധികം ഇടവുകളിൽ നിന്ന് കിട്ടിയ കണക്കനുസരിച്ച് 697 പേര് മരണമടഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ 4-5 മാസത്തിനുള്ളിൽ. 5,368 പുരുഷന്മാരും 301 സ്ത്രീകളും ഉൾപ്പെടെ 669 അന്മായ സഭാമക്കൾ നമ്മുടെ അതിരൂപതയിൽ നിന്ന് മരണമടഞ്ഞിട്ടുണ്ട്. പ്രവാസികളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. 11 പ്രവാസികളും. 5 വൈദികർ മരണമടഞ്ഞിട്ടുണ്ട്. ഒരു സന്യാസ സഹോദരൻ മരണമടഞ്ഞു. സിസ്റ്റേഴ്സ് 20 പേര് മരണമടഞ്ഞു. 20 വയസ്സിൽ താഴെ 10 പേര് മരണമടഞ്ഞിട്ടുണ്ട്. 60 വയസ്സിന് മുകളിൽ 541 പേര്. ഏകദേശ കണക്കിതാണ്. നമുക്ക് ഈ കുർബാനയിൽ പ്രത്യേകമായിട്ട് അവരെ അനുസ്മരിക്കാം. ഒരുപക്ഷെ കണക്കിതിനേക്കാൾ കൂടുതലുണ്ടാകാം. എന്തുമായിക്കൊള്ളട്ടെ, ലോകം മുഴുവൻ
വേദനിക്കുന്ന ഈ ഒരു അവസരത്തിൽ ലോകത്തിൽ മുഴുവൻ സമാധാനവും ശാന്തിയും കളിയാടുവാൻ ഈ രോഗത്തെ ചെറുക്കുവാനുള്ള ശക്തി ലഭിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലെ അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. പാവപ്പെട്ടവർ തങ്ങളുടെ ആ അവസ്ഥയെക്കുറിച്ച് തങ്ങളുടെ വിനീതമായ താഴ്ന്ന അവസ്ഥയെക്കുറിച്ച് അഭിമാനിക്കുകയും സന്തോഷിക്കുന്ന അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ധനികര് എളിമപ്പെടുവിൻ എന്നും പറയുന്നുണ്ട്. കാരണം മനുഷ്യജീവിതം അത്രമാത്രം നിസ്സാരമാണ്. വയലിലെ പുല്ലുകൾ, ചില പുഷ്പങ്ങൾ, മനോഹരമായ പുഷ്പങ്ങൾ ഏതാനും മണിക്കൂർ മാത്രം ജീവിച്ച് മണ്ണടിയുന്ന നമ്മൾ കാണുന്നു. മനുഷ്യജീവിതം ഏതാണ്ട് ഇതുപോലെയാണ് എന്ന് യാക്കോ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഇന്ന് ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ ജീവിക്കുന്നയാൾ, ഏറ്റവും ഉന്നത തലത്തിൽ വ്യാപരിക്കുന്നയാൾ, എല്ലാ സർവശക്തിയോടും കൂടെ സകല സന്നാഹങ്ങളോടും കൂടെ ജീവിക്കുന്നവർ അടുത്ത നിമിഷം ഏറ്റവും താഴെ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് ഏറ്റവും താഴ്ന്ന നിലത്തിൽ കഴിയുന്നത് നാളെ ഉയരാൻ സാധ്യതയുണ്ട്. അതെ, തൻ്റെ അധസ്ഥിതിയെക്കുറിച്ച് നിരാശപ്പെടാതിരിക്കുവാനും തൻ്റെ ഉയർന്ന അവസ്ഥയെക്കുറിച്ച് അഹങ്കരിക്കാതിരിക്കുവാനും യാക്കോബ് ശ്ലീഹാ നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒരുപക്ഷേ ലോകത്തിൽ ഈ ഒരു ചൈതന്യം ഏറെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മനുഷ്യൻ അവൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് മുന്നേറുന്ന അവസ്ഥാവിശേഷം, ഈ ലോകത്തിൻ്റെതായ ശക്തിയും പ്രാഭവും, ധനത്തിൻ്റെ ശക്തി, ആയുധശക്തി, സാങ്കേതിക വിദ്യയുടെ സ്വാധീനം, ഇവയ്ക്കെല്ലാം മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള മനുഷ്യൻ്റെ പരക്കം പാച്ചിൽ, ഇതിനിടയ്ക്ക് ഈ ആഡംബരത്തിൻ്റെയും ലൗകായികത്വത്തിൻ്റെയും നടുവിൽ മനുഷ്യൻ ദൈവത്തെ മറക്കുന്ന അവസ്ഥാവിശേഷം, ദൈവത്തിൻ്റെ കൽപ്പനകളും ചിട്ടകളും ചട്ടങ്ങളുമൊക്കെ വിസ്മരിച്ച് മനുഷ്യൻ സ്വന്തമായ ചട്ടങ്ങളുണ്ടാക്കി അത് അനുസരിച്ച് സ്വന്തമായ ജീവിതശൈലി കരുപിടിപ്പിക്കുന്നു. ദൈവം നൽകിയ നിയമങ്ങൾ പാലിക്കാതെ പോകുന്നു. പ്രകൃതിയിലൂടെ ദൈവം നൽകിയിരിക്കുന്ന നിയമങ്ങൾ, ദൈവം നേരിട്ട് നൽകിയിരിക്കുന്ന നിയമങ്ങൾ, ഇതൊക്കെ കണ്ടില്ലായെന്ന് നടിച്ച് പോകുന്ന ജനത പരാജയപ്പെടും എന്നുള്ള ഒരു സന്ദേശം ഒരുപക്ഷെ ഇതുപോലെയുള്ള അവസരങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ചട്ടങ്ങളുടെയും കൽപ്പനകളുടെയും എല്ലാം സാരം എന്താണ് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. എല്ലാ നിയമങ്ങളും എല്ലാ ചട്ടങ്ങളും എന്തിലടങ്ങിയിരിക്കുന്നു? ഈശോയുടെ ഒരു പണ്ഡിതനായ പ്രീശൻ ചോദിച്ചു, കൽപ്പനകളിൽ ഏറ്റവും വലുത് ഏതാണ്? മോശയുടെ വളരെ വിശദമായ കൽപ്പനകളുണ്ട്, ചട്ടങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. മോശയുടെ നിയമം പഴയനിയമത്തിലെ അതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. അതിനെല്ലാം വളരെയധികം വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അനേക ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളുടെ വ്യാഖ്യാനങ്ങൾക്ക്. ആ വ്യാഖ്യാനങ്ങളിലൊക്കെ ഒത്തിരി വഴുതിട്ട് പോയിട്ടുണ്ട്. ശാപത്തിൻ്റെ ആചരണത്തെക്കുറിച്ച് ഒത്തിരി ദുർവ്യാഖ്യാനങ്ങളും തെറ്റായ പഠനങ്ങളും ഉണ്ടായിരുന്നു ശാപത്താചരണത്തെക്കുറിച്ച്. ഇങ്ങനെ ദൈവകൽപ്പനകളുടെ സാരം അന്തസത്ത വിസ്മരിക്കത്തക്ക രീതിയിൽ, അവഗണിക്കത്തക്ക രീതിയിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വ്യാഖ്യാനങ്ങൾ കൊടുത്ത് അവിടേതായ രീതിയിൽ നിയമങ്ങളുണ്ടാക്കി ഒക്കെ ജീവിക്കുന്ന അവസ്ഥാവിശേഷം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യങ്ങൾ പല രാഷ്ട്രങ്ങൾ പലതും പല നിയമങ്ങളും ഉണ്ടാക്കുന്നുണ്ട്.
ദൈവം നൽകിയ നിയമത്തെ വിസ്മരിച്ചുകൊണ്ട് ധാർമ്മികതയെ അവഗണിച്ചുകൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കുന്ന നിയമങ്ങൾ രാഷ്ട്രീയ അധികാരത്തിൻ്റെ പേരിലാകാം, പക്ഷെ അങ്ങനെയൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥ നമ്മൾ വിലയിരുത്തുമ്പോൾ കാണാൻ സാധിക്കും. ഇവിടെ കർത്താവ് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക, സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഇതിന് സമാനമായ മറ്റൊരു രണ്ടാമത്തെ കൽപ്പന, നിന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരൻ്റെയും സ്നേഹിക്കുക. എല്ലാ കൽപ്പനകളുടെയും സാരം ഇവയിൽ അടങ്ങിയിരിക്കുന്നു. ദൈവത്തെ ഒന്നാമതായിട്ട്, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ കേന്ദ്രീകരിച്ച് ജീവിതം നയിക്കുക. അങ്ങനെ ദൈവസ്നേഹം ഒന്നാമത്തെ കൽപ്പന. അതിന് തുല്യമായ രണ്ടാമത്തെ കൽപ്പന സഹോദര സ്നേഹം. ഇവയിൽ എല്ലാ ചട്ടങ്ങളും എല്ലാ കൽപ്പനകളും ഉൾക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പൊരുളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മനുഷ്യൻ ദൈവത്തെ മറക്കുന്നു, സഹോദരങ്ങളെയും മറക്കുന്ന അവസ്ഥാവിശേഷം ധാരാളമായിട്ടുണ്ട്. എത്രയോ കൊലപാതകങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. സ്വന്തപ്പെട്ടവരെ പോലും വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മാതാപിതാക്കൾ മക്കളെ വലിച്ചെറിയുന്നു, മക്കൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു, സഹോദരൻ സഹോദരനെ കൊല്ലുന്നു. മോഷണം, വ്യഭിചാരം, മദ്യപാനം, സുഖലോലുപത, ജടികമോഹങ്ങൾ, ഇവയൊക്കെ മനുഷ്യനെ കീഴടക്കുന്നു. നിഷ്കരണം, മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ദൈവകൽപ്പനയിൽ നിന്ന് എത്രയോ അകന്നു പോകുന്ന ഒരു ലോകത്തെ നമ്മൾ കാണുന്നു. ഇതൊക്കെ ഒന്ന് പരിശോധിക്കുവാൻ, ഒരു ആത്മശോധന ചെയ്യുവാൻ, മനുഷ്യൻ എത്ര ഉയർന്നാലും അവൻ്റെ നിസ്സാരതയെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം നമ്മളെ പ്രേരിപ്പിച്ചേക്കാം. അതുകൊണ്ട് ദൈവം നൽകിയ കൽപ്പനയുടെ ആ ചൈതന്യം ഉൾക്കൊള്ളാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ രണ്ടാമത്തെ വായനയിലെ ശാപത്തിൻ്റെ ആചരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യ പ്രവാചകൻ ശാപത്തിൻ്റെ ആചരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശാപത്ത് അത് ദൈവത്തെ കേന്ദ്രീകരിച്ച് നമ്മളിലായിരിക്കുന്ന ഒരു അനുഭവമാണ്. ദൈവത്തിൻ്റെ നന്മ നമ്മൾ സ്വായത്തമാക്കുകയും ആ നന്മ പകരുകയും ചെയ്യുന്ന ഒരു അനുഭവമാണത്. ദൈവത്തിൻ്റെ ഭവനത്തിലായിരുന്നു, ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് നമ്മൾ ദൈവത്തെ തൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വമായി അംഗീകരിക്കുന്ന ഒരാചരണമാണത്. ഇന്ന് നമുക്ക് ശാപത്താചരണം എന്ന് പറയുന്നത് ഞായറാഴ്ച ആചരണമാണ്. ആരാധനാ കർമ്മങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന, എൻ്റെ ഭവനം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് കർത്താവ് തന്നെ പറയുന്നത് നമുക്കറിയാം. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആലയം. അതുകൊണ്ട് നമ്മുടെ ദേവാലയം എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂട്ടപ്പെടണം, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഒരൊറ്റ ദേവാലയം, അസുദീശോഭിസികായാണ് ആ ദേവാലയം. ഒറ്റ ദേവാലയം, അവിടെ ഒറ്റ ബലിയർപ്പണം. അത് മിശിഹായുടെ ബലിയർപ്പണമാണ്. ഒരൊറ്റ പൗരോഹിത്യം, അത് മിശിഹായുടെ പൗരോഹിത്യമാണ്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നിരന്തരം ആ ബലി പുനരവതരിപ്പിക്കപ്പെടുന്നു
കർത്താവിൻ്റെ ആ ബലിയിൽ പങ്കുചേരുവാൻ അങ്ങനെ നമുക്ക് ഭാഗ്യമുണ്ടാകുന്നു. കൗദാശികമായി നമ്മൾ കർത്താവിൻ്റെ ബലി അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ആ ഏക ബലിയിലാണ് പങ്കുചേരുക. ആ കർത്താവ് മരിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും വേണ്ടിയാണ്. കർത്താവ് മരിച്ച് തൻ്റെ ബലി അർപ്പിച്ച് ആ ബലിയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. ഇവിടെ ഈ സമയത്ത് നമ്മുടെ അതിരൂപതയിലെ എല്ലാ വൈദികരോടും പറഞ്ഞിട്ടുണ്ട്, അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ, ദേവാലയങ്ങളിൽ, കപ്പയളകളിൽ ഈ സമയത്ത് തന്നെ ബലി അർപ്പിക്കണം. ഈ നിയോഗത്തോടുകൂടെ തന്നെ ബലി അർപ്പിക്കുക. അങ്ങനെ നമ്മുടെ അതിരൂപതയാകുന്ന കുടുംബം ഇപ്പോൾ ഈ സമയത്ത് തിരുസന്നിധിയിലായിരിക്കുകയാണ്. പ്രതീകാത്മകമായ സാന്നിധ്യം, അതിരൂപത കുടുംബത്തിൻ്റെ പ്രതീകാത്മകമായ സാന്നിധ്യം ഈ ദേവാലയത്തിൽ ഇപ്പോഴുണ്ട്. എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള നമ്മളിവിടെ ബലിയർപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം അതുപോലെ വികസിക്കണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയം, എല്ലാവരോടും സ്നേഹം പുലർത്തുന്ന ഒരു ഹൃദയം. കർത്താവിൻ്റെ മനസ്സ്, കർത്താവിൻ്റെ ഹൃദയം അതാണല്ലേ. നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്ന, മഴ പെയ്യിപ്പിക്കുന്ന, അവർക്ക് വേണ്ടി മഴ പെയ്യിപ്പിക്കുന്ന ദൈവം. അതുകൊണ്ട് എല്ലാവിധ വിദ്വേഷങ്ങളിൽ നിന്നും, വെറുപ്പിൽ നിന്നും മോചിതരായി സ്നേഹം ഹൃദയത്തിൽ നിറച്ച് അനുതാപ ചിന്തകളോടുകൂടെ നമുക്ക് ബലി പങ്കുചേരാം. വളരെ വേദനിക്കുന്ന ആൾക്കാരുണ്ട്. സ്വന്തം പ്രിയപ്പെട്ടവർ മരണമടഞ്ഞപ്പോൾ അന്തിമമായി ഒന്ന് കാണാൻ പോലും സാധിക്കാതെ കടന്നുപോയവർ. കഴിഞ്ഞ ദിവസവും ഇന്നലെയും പ്രത്യേകമായി ഞാൻ മനസ്സിൽ അറിഞ്ഞ ഒരു മരണം, ജർമ്മനിയിൽ ആയിരിക്കും ജോലിക്കുന്ന ഒരു വൈദികൻ്റെ അമ്മ ഇന്നലെ മരണമടഞ്ഞു, കൊടുക്കുന്നില്ല. അരമണിക്കൂർ മുമ്പ് ആ വൈദികരുമായിട്ട് അമ്മ ഫോണിൽ സംസാരിച്ചതാണ്. നാളെ അടക്കമാണ്. ആ വൈദികനെ ഒന്ന് വന്ന് കാണുവാൻ, അത് സംബന്ധിക്കുവാൻ സാധിക്കുന്നില്ല. ഇതുപോലെ വേദനിക്കുന്ന പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ പോലും സാധിക്കാതെ വിട പറയേണ്ടി വന്ന സാഹചര്യങ്ങൾ, ഇത്രയധികം കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, വേദനിക്കുന്ന ആൾക്കാർ, മാനസികമായിട്ട് വേദനിക്കുന്നവരുണ്ട്, തൊഴിലില്ലായ്മയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, തൊഴിൽ നഷ്ടപ്പെട്ടവർ, വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയവർ, രോഗത്തിൻ്റെ പിടിയിൽപ്പെട്ടവർ, അങ്ങനെയൊക്കെ നിസ്സഹായാവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. പക്ഷേ ഇതിനെല്ലാം പരിഹാരം മനുഷ്യന് സാധ്യമല്ല. അവിടെയാണ് ദൈവം ഇറങ്ങി വരേണ്ടത്. ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. നമ്മളെ, ഞാൻ ഈ പറഞ്ഞതെല്ലാം നമ്മൾ നിരാശപ്പെടുത്താനല്ല, ആത്മവിശ്വാസം കെടുത്താൻ വേണ്ടിയല്ല, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഒരു ദൈവം ആണ് നമ്മുടേത്. ഏക സത്യ ദൈവം, ഈ ഒരൊറ്റ ദൈവമേ ആകാവൂ എന്ന് കർത്താവ് ആവർത്തിച്ചാവർത്തിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പഴയ ഹിമത്തിലും പുതിയ ഹിമത്തിലും ഒക്കെ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ഒരു കർത്താവേ ഉള്ളൂ, നമ്മുടെ കർത്താവായ ദൈവം, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവ്, അതാണ് നമ്മുടെ ദൈവം. സർവശക്തനാണ്, സ്നേഹസമ്പന്നനാണ്, കരുണാപൂർണനാണ്. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മോടൊപ്പമുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന ദൂർത്ഥപുത്രനെ എന്ന പോലെ, ദൂർത്ഥപുത്രനെ മാടി വിളിച്ച് സ്വീകരിച്ച ആ പിതാവിൻ്റെ ഹൃദയമുള്ള ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തെ സ്നേഹിക്കുകയും ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമ്പോൾ
നമുക്ക് ഈ ലോകത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ആത്മവിശ്വാസത്തോടെ പ്രത്യാശയോടെ ജീവിക്കാൻ സാധിക്കും. അതാണ് നമുക്ക് ധൈര്യം പകരേണ്ടത് ഈ അവസരത്തിൽ. നമുക്ക് ഇഷ്ടമനുസരിച്ച് ഇപ്പോൾ ആളുകൾക്ക് ദേവാലയത്തിൽ വരാൻ സാധിക്കുന്നില്ല, വിളിയർപ്പിക്കാൻ സാധിക്കുന്നില്ല, ഉദാശകൾ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. ഒരു വശത്ത് അത് നമുക്ക് വേദനയാണ്, പക്ഷെ അതൊക്കെ മാറും. ഈ അവസരത്തിലും ദൈവത്തെ മറന്നു പോകരുത്. നമ്മുടെ കുടുംബങ്ങളെ ഇപ്പോൾ കൊച്ചു ദേവാലയങ്ങളാക്കി മാറ്റണം. സ്നേഹിക്കുന്ന കുടുംബ അംഗങ്ങൾ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, കുടുംബത്തിൻ്റെ വിശുദ്ധിയും അതിൻ്റെ ശ്രേഷ്ഠതയും മനസ്സിലാക്കി ആ കുടുംബ ബന്ധത്തിൻ്റെ ദൈവികത മനസ്സിലാക്കി ജീവിക്കുവാൻ കുടുംബ ജീവിതക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പള്ളിയിൽ വരാത്തത് കൊണ്ട് ആഗ്രഹം നശിച്ചു പോകാൻ പാടില്ല. എങ്കിലും ആ സമയത്ത് കുടുംബത്തിലായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട്. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ അതിരൂപതയിലെ കുടുംബങ്ങൾ ഈ സമയത്ത് കുടുംബങ്ങളിരുന്ന് ഇതിൽ ആത്മീയമായി പങ്കുണ്ടാകും. അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്നു ചേർന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ കുടുംബത്തിൽ നമ്മുടെ സാധാരണ സഭ പഠിപ്പിക്കുന്നുണ്ട്, ബലിയർപ്പിക്കുവാൻ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ അതിന് പകരമായിട്ട് സഭ നിർദ്ദേശിക്കുന്നത് യാമപ്രാർത്ഥനകളാണ്. കുർബാനയുടെ ചൈതന്യം ദിവസം മുഴുവനിലേക്കും വ്യാപിപ്പിക്കുന്ന, കുർബാന കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവജനത്തിൻ്റെ ആരാധനയാണ്, സമൂഹ പ്രാർത്ഥനയാണ് സഭയുടെ യാമപ്രാർത്ഥനകൾ. അൻപായർക്കും നേതൃത്വം കൊടുത്ത് ചൊല്ലാൻ സാധിക്കുന്ന യാമപ്രാർത്ഥനകൾ നമ്മുടെ കുടുംബങ്ങളിൽ, പള്ളിയിൽ വന്ന് കുർബാനയിൽ ബലിയർപ്പിക്കുവാൻ സാധിക്കാത്ത വരുന്ന കുടുംബ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങൾ ഈ യാമപ്രാർത്ഥനകൾ ചൊല്ലി കുർബാനയുടെ ചൈതന്യം കുടുംബത്തിലേക്ക് ആവാഹിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഈ പ്രതിസന്ധിയെയൊക്കെ തരണം ചെയ്യാം. നമുക്ക് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാം, ദൈവം നമ്മോട് കൂടെയുണ്ട്. നമുക്ക് ഇതെല്ലാം പ്രത്യേക നിയോഗങ്ങളായിട്ട് സമർപ്പിക്കാം. ഒരു കാര്യം കൂടി, ഇന്ന് നമ്മളെ ഇന്ന് സ്നേഹത്തിൻ്റെ ബലിയർപ്പിക്കുമ്പോൾ സഹോദരന് വേണ്ടി, ദൈവസ്നേഹത്തെ പ്രതി സഹോദരന് വേണ്ടി ജീവൻ അർപ്പിച്ച മാക്സിമിൻ വില്യം കോൾബെയുടെ അനുസ്മരണ ഇന്ന് നടക്കുന്നുണ്ട് സഭയിൽ. പ്രത്യേകിച്ച് ഇന്ന് ആ മാക്സിമിൻ വില്യം കോൾബെയുടെ അനുസ്മരണ ദിനം കൂടിയാണ്. സഹോദരന് വേണ്ടി ജീവൻ ബലികഴിച്ച ആളാണ്. സഹോദര സ്നേഹം എന്താണെന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. തടവറ മനുഷ്യരുടെ ദിവസം ദിനമായിട്ട് ഇന്ന് ആചരിക്കുന്നു നമ്മുടെ സഭ. തടവറ മനുഷ്യരുടെ ദിനമായിട്ട് പലതരത്തിൽ തടവിലാക്കപ്പെട്ടവർ, ജയിലിൽ കിടക്കുന്നവർ മാത്രമായിരിക്കണമെന്നില്ല, പലതരത്തിൽ തടവിലാക്കപ്പെട്ടവർ, ആത്മീയമായിട്ട് ധാർമ്മികമായിട്ട് ഒക്കെ തടവിലാക്കപ്പെട്ടവർ, നമുക്കവരെയൊക്കെ ഓർക്കാം. നമുക്ക് ഈ ദിവസം പ്രത്യേകമായിട്ട് ഇന്ന് ജന്മദിനം 90 വയസ്സ് പൂർത്തിയാക്കി 91 പ്രവേശിക്കുന്ന നമ്മുടെ അഭിമന്യ പിതാവ് പൗത്തിൽ പിതാവ് സഭയ്ക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ നിലകൊള്ളുകയും അധ്വാനിക്കുകയും സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്ത, പ്രവർത്തിച്ച, ജീവിതം ഒഴിഞ്ഞുവെച്ച പൗത്തിൽ പിതാവിൻ്റെ അധന്യമായ ജീവിതത്തെ നമുക്ക് നന്ദിപൂർവ്വം ഓർക്കാം. പിതാവിന് ശാരീരികമായ അസ്വസ്ഥതകളുണ്ടെന്നറിയാമല്ലോ. നമുക്ക് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ നന്ദിപൂർവ്വം പിതാവിനെയും ഓർക്കാം. അങ്ങനെ ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഏതെങ്കിലും തരത്തിൽ വേദന അനുഭവിക്കുന്നവരെ എല്ലാം ഈ ബലിവേദിയിൽ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമുക്ക് ആശ്വാസം തന്നു. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ വത്സരത്തിനും ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഗായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവറീസ് മെത്രാപ്പോലി തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ യൗസേ മെത്രാപ്പോലി തായ്ക്ക് വേണ്ടിയും അവരുടെ സഹസുസൂക്ഷികളുടെയും ക്ഷേമത്തിനു വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനെയും കൃപാപൂർവം ഭരിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമ്പന്നനും കരുണാവാരുതിയുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നന്മ തന്നെയായവനും സകല നന്മകളുടെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണമില്ലാത്തവനും ഉജ്ജ്വലമായ ശോഭയിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായി, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആലാകെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാവരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുന്നവയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ദൈവമേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായ ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം കാത്തു പാലിക്കണമെന്നും അധികാരികളെയും ശാസ്ത്രീയ ഗവേഷണം നടത്തുന്നവരെയും രോഗപ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായും ഇല്ലാതാക്കി ലോകത്തെ സംരക്ഷിക്കുവാൻ കൃപയുണ്ടാകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
മരണത്തിന്റെ താഴ്വിലെ കൂടി നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ലെന്ന് ഉത്ബോധിപ്പിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ അങ്ങയിൽ ആശ്രയിക്കുവാനും അനുതാപത്തോടും രാജ്യത്വത്തോടും കൂടെ മാനസാന്തര വഴിയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും കൊറോണ വൈറസ് ബാധകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമെന്നും കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങളെ വിലയോറം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങളെ വഴി പരിശിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും കാരുണ്യ അതിരേഖത്തിൽ തെരഞ്ഞെടുത്ത അങ്ങയുടെ അജകണമായ ജനമുഴുവിൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിലേക്കും കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ നിങ്ങൾ കൈവപ്പിനായി തലവുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളുടെ കർത്താവായ ദൈവമേ സാർവത്രിയോ സ്ലൈഹ്യവുമായ സഭയുടെ മേലങ്ങയുടെ കരുണ നിറഞ്ഞ വിലങ്ങയെ നീട്ടണമേ. ദൃശ്യോദൃശ്യമായ സകല വിപത്തുകളിൽ നിന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്നങ്ങിയെ ഞങ്ങളുമായി പരിമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. രാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയശേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേനാമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയമരിച്ച നീതിമാന്മാരുടെയും മകുടഞ്ഞുകൂടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ. നമ്മുടെ രാജാവ് നമ്മോടു കൂടെ, നമ്മുടെ ദൈവം നമ്മോടു കൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുതിയർഹമായ ഉദ്ധാരം വഴി നീ മഹത്വത്തോടെ ഏർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രവചനം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും
അവിടുന്ന് സ്വർഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമരിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തെരഞ്ഞെടുക്കപ്പെട്ട മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അവിടുത്തെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും സ്മരീനവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിലേക്കാമോദീസായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ചെയ്യുന്നു ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രയാർക്ക് സ്മാരമെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിസിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിസിഹായുടെ കൃപയാൽ ഈ വിരുന്ന് നമുക്ക് സഹായത്തിനും രക്ഷിക്കും, സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. ഞങ്ങൾക്കും ലോകമുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുത്തെ സമൃദ്ധമാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്നു. ദിവ്യരേസുകളുടെ ശുശ്രൂഷകരാകുവാനുള്ള ഏവരും ഭാവികളുമായി നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദരികത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും മുറിച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മരണമൂലം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ പാത്രിയാർക്കീസ്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും സഭാസമൂഹത്തിലെ മറ്റ് ജീവിതാന്തസ്യപ്പെട്ട പരേതർക്കും, പ്രത്യേകിച്ച് കൊറോണ കാലത്ത് മരണം വഴി വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ അതിരൂപത അംഗങ്ങളായ ബഹുമാനപ്പെട്ട വൈദികർ, സമസ്തർ, ആത്മായ സഹോദരങ്ങൾ എന്നിവർക്കു വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ലോകത്തിൽ സമാധാനമുണ്ടാകുവാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അന്യഗീതവും ഐശ്വര്യപൂർണമാകുവാനും വേണ്ടി ഈ ബലി അങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാതനയർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുമ്പിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസർക്കും വേണ്ടിയും, പ്രത്യേകിച്ച് 91-ാം ജന്മദിനം ആഘോഷിക്കുന്ന അഭിമന്യ ജോസഫ് പൗത്തിൽ പിതാവിന് വേണ്ടിയും, പ്രകൃതിക്ഷോഭം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ മൂലവും ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടിയും, കൃഷിയിടങ്ങളുടെയും കാർഷിക വിളകളുടെയും സംരക്ഷണത്തിന് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയബദ്ധജനകമായ രഹസ്യങ്ങൾ കൂതാർച്ച ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴിയും സമാധാനം സമൃദ്ധമാവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഊഹാരൻ സഹവാസവുമീ
നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ദൈവമേനിയം ആരാധ്യ രാജാവേദി സന്നിധി അഖിലജരാജരകർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്നുള്ള നാലങ്ങ ലോകത്തെയും അതിലുള്ള സകലത്തെയും ഇങ്ങനെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളപ്പെട്ട കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അനാഗമണ്ഡപതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അക്തിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കൃപയന്മാരോടും സ്വാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൽ കർത്താവെന്നു പരിശുദ്ധൻ ദേവാനീശൻ പരിശുദ്ധൻ ദേവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാ. ഉന്നത വീതിരോശാര നാവീരി സുഖരോശാര കർത്താവിൻ തിരുനാമം. സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസിൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായി ഇവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ പ്രിയപുത്ര ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോദമ്പലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാവുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാശയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാവുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുരുമായി ദാസർ നിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിൻ്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ, ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിന് മുൻപിൽ ശ്രാപ്പന്മാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഹിതനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസയെയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമാലയ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേയർ ആർച്ച്ബിഷപ്പ് വേണ്ടിയും, വിശുദ്ധ കത്തോലിക്കാ സഭാമണിന് വേണ്ടിയും, പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതന്മാരായ പ്രേക്ഷകർ, ഭരണകർത്താക്കൾ, മേലധികാരികളിൽ നിന്നവർക്ക് വേണ്ടിയും, എല്ലാ പ്രവാചകന്മാരുടെയും സിഖന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടിയും, അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ യുദ്ധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും, ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകരുമായ എല്ലാവർക്കും വേണ്ടിയും, ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാം മരിച്ചവർക്കു വേണ്ടിയും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശ ഉറങ്ങാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും, അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങൾ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടെ ഇളയവനായതിനോടും വർത്തിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഇത്തിരി ശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവായ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ അവണനീയവും സമർത്ഥവുമായ കൃപയാൾ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായിച്ചോ മിശിഹായ അങ്ങയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. എൻ്റെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായമായ സവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാലകന്മാർ, മിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധമാമലി സായുടെ സജീവവും ജീവദായവുമായ അടയാളത്താൽ മുദ്രതിരും പരിശുദ്ധ കതോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ.
കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകരമായി സ്വാമി സിഹായുടെ പടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിലുടന്ന് ആവശിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളൊക്കെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വീർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവുമായ ഈ രക്ഷാപക്ഷതയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാം സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്ടയായ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനം പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വം ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല നിന്റെ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ദൈവമേ, അങ്ങയുടെ കരുണത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. തിരിച്ചടി രക്തങ്ങളെ സൂന്ദ്രവ്രതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാവുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാവുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവനായവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ സ്വാമി തിരുനാമത്തിന് സ്തുതിനാഥനായ നഗരാധനയെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിനുള്ള ജീവൻ നൽകുന്നതുമാവുന്നു. ഇത് ഭക്ഷിക്കത്തോളം മരിക്കുകയില്ല, പ്രത്യതാപാവോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശ്രീരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമേ, അങ്ങയെ സ്വരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുന്നു എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടരുതേ. ദുഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് ശക്തനായ സർവേശ്വരാ നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ പിതാവേ, ഞങ്ങളുടെ കാരുണ്യം ഞങ്ങൾക്ക് അനപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരുണ്യത്തിന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുണ്ടെന്നാ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും രാവിലെ അധികാരവുങ്ങേടതാവുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായി ബഹുമാനപ്പെട്ട വൈദികർക്ക് അവരിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ തന്നെ വിശുദ്ധ കുർബാന കൊണ്ടുവരുന്നതാണ്. വിശ്വാസികൾക്കും ഇരുവശങ്ങളിലായിട്ട് അവരിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ രണ്ട് വൈദികർ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതാണ്. നമ്മെ ജീവിപ്പിക്കുന്നവിടുത്തെ കരുണത്താ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരനെ,
സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയ മിശിഹായ ഞങ്ങൾ പിടിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാവാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിലൂടെ സന്തുഷ്ടിക്കും നിദാനമാവട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കും അമ്മേ. അങ്ങയുടേതായ ഒരു വാക്ക് അഭ്യുന്യ പിതാവിന്റെ പേരില് സ്നേഹമുള്ള അഭ്യുന്യ പിതാവേ, പ്രിയവുമാനപ്പെട്ട
വിയരിച്ചന്മാരെ, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അതിരൂപത ഇന്ന് ദൈവത്തിൻ്റെ കരുണയുടെ ദിനമായി, പ്രാർത്ഥനാ ദിനമായി ആചരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള രോഗികളെ സമർപ്പിച്ചുകൊണ്ട് രോഗത്തിൽ നിന്ന് ലോകം വിടുത പ്രാപിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ രോഗത്തിൻ്റെ പിടിയിലമർന്ന് മരണം മൂലം വേർപെട്ടു പോയ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ് കാലത്ത് നമ്മുടെ അതിരൂപതയിലെ വിവിധ ഇടവകളിൽ മരണം മൂലം വേർപെട്ടു പോയവരെ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാട് ദുഃഖാർത്ഥരായിരിക്കുന്ന സഹോദരങ്ങളെ നമ്മൾ സ്മരിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിലെ ഭവനങ്ങളിൽ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ പോയവർക്ക് ദുഃഖമുണ്ട്. അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രകൃതിക്ഷോഭവും മൂലം മറ്റുമൊക്കെ ഉണ്ടായ ദുരിതങ്ങൾ, ഇവയെല്ലാം നമ്മളെ ഓർത്ത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി മാറ്റിവെച്ച ദിവസം. ഈ ശുശ്രൂഷയ്ക്ക് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത അഭിയുന്ന പിതാവിനെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ നേരുകയാണ്. ഏറ്റവും മനോഹരമായ രീതിയിൽ ശുശ്രൂഷ ഇവിടെ നടത്തുവാൻ വേണ്ടി ക്രമീകരണം നടത്തിയ ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻപള്ളി വിയാരിച്ചും പിരിവുമാനപ്പെട്ട ജോസ് കൊച്ചുപുറമ്പിലച്ഛനെ നന്ദിയോടെ ഓർക്കുന്നു. കൊച്ചച്ഛന്മാർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി. ഇടവകയിലെ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, ഗായകസംഘാംഗങ്ങൾ, ദേവാലയ ശുശ്രൂഷികൾ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത ഇടവക ജനത്തെയെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ക്ഷണം സ്വീകരിച്ച് എത്തിയ പിരിവുമാനപ്പെട്ട പ്രോന വിയാരിച്ചന്മാർ, ഇടവകയിലെ വിയാരിച്ചന്മാർ, അതിരൂപതയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് സേവനം ചെയ്ത് വരുന്ന വൈദികർ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. നമുക്ക് തുടർന്നും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷയുടെ തുടർന്നുള്ള ഭാഗങ്ങളെ സംബന്ധിക്കാം. ഗായക സംഘാംഗങ്ങളെയും അതുപോലെ തന്നെ മീഡിയ വില്ലേജിൽ നിന്നും ഈ ശുശ്രൂഷ പ്രക്ഷേപണം ചെയ്യുവാനായിട്ട് എത്തിയ സഹോദരങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. കർത്താവേ, പീഡാസഹനം വഴി ഭരണത കീഴടക്കിയ ആരാധനായ രാജാവേ, സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര, എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങൾ നിന്നകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും പ്രമേയം വർദ്ധിപ്പിക്കണമേ. നീ വാഗ്ദത്തോടെ രക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അപേക്ഷമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെ കുറിച്ച് ഓശാനമാണിയെ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടാ നീ ഞങ്ങളോട് കാണിച്ച ധാരണയും വലുതാകുന്നു. മർദ്ദരായ ഞങ്ങളിൽ നിന്റെ സ്നേഹമുദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കരികൂടെ ഉന്മോചനം ചെയ്തു. നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി. കരികൂടെ കടങ്ങൾ കൊടുക്കുന്നവരെ ഉന്നതങ്ങളിലേക്കാകട്ടെ. ദൈവമായി നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്റെ എല്ലാ സമയവും ഞങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദൈവരഹസ്യങ്ങളിലൂടെ ദൈവജീവനിൽ ഞങ്ങളെ പങ്കുകരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസികളോട് അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായേ, സ്തുതൃഹവും പരിശുദ്ധവും ജീവദായകവുമായ ദൈവിക രഹസ്യങ്ങൾ വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിൻ്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കേണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, വിഷാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെ ഉദ്ഘോഷിക്കുന്നു. സ്തുതിയും ബഹുമതിയും നമ്മൾ കാക്ഷയണച്ചല്ലോ. ഭീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേം നഗരത്തിൽ മാലാകാമാരൊത്തുവലം ഭാഗം നമ്മൾ കരുടൽ. ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വര നിരചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സഹോദരങ്ങളെ, നാളെ നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ നമ്മൾ കൊണ്ടാടുകയാണ്. അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യദിനവും ഈ അവസരത്തിൽ അമ്മയുടെ സവിശേഷമായ മനസ്സ് നമുക്ക് തേടാം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ വിളവിൻ്റെയും കൃഷിയിടങ്ങളുടെയും ഒക്കെ സംരക്ഷകയായിട്ട് കൂടി സഭ അനുസ്മരിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളെ സഹായിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല അമ്മ. ഈ പ്രകൃതിക്ഷോഭവും ജലപ്രളയവും ഒക്കെ നമ്മളെ അലട്ടുന്ന ഈ സാഹചര്യത്തിൽ, നമ്മുടെ കൃഷിയിടങ്ങൾ പലതും നശിച്ചു പോകുന്ന സാഹചര്യത്തിൽ, പരിശുദ്ധ അമ്മയുടെ ആ സംരക്ഷണം നമുക്ക് പ്രത്യേകമായിട്ട് തേടാം. അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഏറ്റവും ശക്തമായ മധ്യസ്ഥ എന്ന നിലയിൽ ഈശോ കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി എപ്പോഴും ദൈവമുമ്പിലായിരിക്കുന്ന പരിശുദ്ധകന്യാമറിയത്തിൻ്റെ ആ നല്ല അമ്മയുടെ മധ്യസ്ഥ നമുക്ക് തേടാം. തിരുനാളിൻ്റേതായ മംഗളങ്ങളും എല്ലാവർക്കും ഞാൻ നേരുകയും ചെയ്യുന്നു. കരുണയുള്ള കർത്താവെ, കരയുന്നവൻ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവൻ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രാർത്ഥിക്കും. മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്വലം ഭാഗേ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുദ്ധാരം രക്ഷയും ഉയിരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശഭൂമി ഭൂതലവും സ്ഥാപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മുതനായുസ്സും. ഓരാനന്ദ കീർത്തനങ്ങൾ പാടും മൃദുരാം. പലരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. പറാനന്ദിക്കും കർത്താവേനിൻ സോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. കേൾക്കുമ്പോൾ ജീവൻ നൽകി മഹോന്നതമാം സഭയുടെ നാട്ടിൽ ചേർക്കണം. നിരവധിയാവൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിയത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിനെ നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും കൈക്കൊള്ളണമേ. ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസജയും ബലിയന്നാഥ തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ. ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും പൂർവന്മാരാഹം ഇസഹാക്കിയാക്കോ മഹിദാസയർദൻ പരിപാപനമാം ബലികൾ പോലെ കൈക്കൊള്ളണമേ. ഹൃദയംഗമമാം വിശ്വാസമൊഴി ദാസൻ ചെയ്യും തിരുസന്നിധി. വത്സലരാം ശ്രീകരുമൊരു പോൽ വിനയാന്യുതരാം തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥാ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു.
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ ആകാശത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളയണമേ. എന്നുണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. സ്വാമിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസ്രനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഗ്നിയുമായ നീതിവിധിയുടെ ദിവസത്തിൽ ഈ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരേ, മരിച്ചവരെ നീയകാരുണ്യ പുറം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദാഹരണം പ്രതീക്ഷിച്ച് മരണമോടെ ജനമഹമിടെ ഉറപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെ നാഥനും ദൈവമായ മിശിഹായ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടി വനമേഘങ്ങളിൽ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ ദാതികൾ തുറക്കപ്പെടുകയും മനുഷ്യരക്ഷകരായ കപടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേദനിക്കപ്പെടുകയും ചെയ്ത ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരു പുസ്തക പ്രകാശനമുണ്ട്. എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. അഭിമന്യാത്തറയിൽ പിതാവിനെയും ഹൃദയപൂർവം ക്ഷണിക്കുന്നു. അഭിമന്യ പെരുന്തട്ടം പിതാവേ, തറയിൽ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളെന്ന ഈ പരിശുദ്ധ കുർബാനയിൽ പല കാര്യങ്ങൾ അനുസ്മരിച്ചു, പലർക്കും വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ചു. അതോടൊപ്പം വളരെ സന്തോഷത്തോടുകൂടി രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ നിർവഹിക്കുകയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആറാമത്തെ മേലധ്യക്ഷനായിരുന്ന അഭിവന്യ കർദിനാൾ ആന്റണി പടിയറപ്പിതാവ് ചങ്ങനാശ്ശേരിയിൽ അതിരൂപത അധ്യക്ഷനായിട്ട് നാളെ ഓഗസ്റ്റ് 15-ാം തീയതി 50 വർഷം പൂർത്തിയാവുകയാണ്. ഈ ദേവാലയത്തിലും ഈ മദ്ബഹയിലും അഭിവന്യ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും നീണ്ട 15 വർഷങ്ങൾ നമ്മുടെ അതിരൂപതയെ വിശ്വസ്തതയോടെ നയിക്കുകയും ചെയ്തു. അഭിവന്യ പിതാവിനെ നമ്മൾ ആദരവോടെ അനുസ്മരിക്കുകയാണ്. 1921 ഫെബ്രുവരി മാസം 11-ാം തീയതി ജനിച്ച അഭിവന്യ പിതാവിൻ്റെ ജന്മശതാബ്ദി വർഷം കൂടിയാണ് ഇത്. ഈ വളരെ സന്തോഷകരമായ അവസരത്തിൽ അഭിവന്യ പിതാവിൻ്റെ സ്നേഹവും പൈതൃക വാത്സല്യവും എല്ലാം സ്വീകരിച്ച് വളർന്ന അഭിവന്യ പിതാവ് തന്നെ രൂപം കൊടുത്ത അമലോത്ഭവ മാതാവിൻ്റെ പ്രേക്ഷിത സഹോദരിമാർ ASMI സിസ്റ്റേഴ്സ് അഭിവന്യ പിതാവിൻ്റെ വളരെ സമഗ്രമായൊരു ജീവചരിത്രം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രകാശനം നമ്മൾ ഈ അവസരത്തിൽ നടത്തുകയാണ്. ഈ പുസ്തകത്തിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. 1-ാം ഭാഗത്ത് അഭിവന്യ പിതാവിൻ്റെ ആ ജീവിത ചരിത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
മണിമലയിൽ ആരംഭിച്ച ആ ജീവചരിത്രം, ആ ജീവിതം, അത് ദൈവപരിപാലനയുടെ വലിയൊരു യാത്രയായിട്ട് വിവിധ തമിഴ്നാട്ടിലെ കോയമ്പത്തൂര്, സേലത്ത്, മൈസൂര്, ഊട്ടിയിൽ എല്ലാം യാത്ര ചെയ്ത് അത് ചങ്ങനാശ്ശേരിയിൽ വീണ്ടും എറണാകുളത്ത് എത്തി അവസാനിക്കുകയാണ് ചെയ്തത്. ആ ഈ ജീവചരിത്രത്തിൻ്റെ ഒന്നാം ഭാഗം അങ്ങനെ പൂർത്തീകരിക്കുകയാണ്. രണ്ടാം ഭാഗത്ത് ഫലിതപ്രിയനും ഫലിതം പറഞ്ഞ് ഏറെ പേരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത അഭിവന്യ പിതാവിൻ്റെ ഫലിത സമാഹാരമാണ്. സമ്പൂർണമല്ല എങ്കിലും അതിൻ്റെ ഒരു സമാഹാരം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മൂന്നാം ഭാഗത്ത് അഭിവന്യ പിതാവിനെ അടുത്തറിയുകയും പിതാവിനോട് കൂടെ ജീവിക്കുകയും പിതാവിൻ്റെ വ്യക്തി സവിശേഷതകളുടെ ശ്രേഷ്ഠത അനുഭവിക്കുകയും ചെയ്ത ഏതാനും പേരുടെ ഓർമ്മക്കുറിപ്പുകളാണ്. ഈ മൂന്നാം ഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് പിതാവിനോടുള്ള കടപ്പാടും സ്നേഹവും ആദരവും എല്ലാം അറിയിച്ചുകൊണ്ടുള്ള ഒരു ലേഖനവും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ മൂന്ന് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന സമഗ്രമായൊരു ജീവചരിത്രമാണ് നമ്മളിവിടെ പ്രകാശനം ചെയ്യുന്നത്. ഈ ജീവചരിത്രത്തിന് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്ന പേര് ദൈവകൃപയുടെ തീർത്ഥാടനമെന്നാണ്. അഭിവന്യ പിതാവിൻ്റെ ജീവിതം നമ്മൾ ഒരു നിമിഷം അതിലൂടെ കടന്നു പോയാൽ വളരെ അർത്ഥപൂർണമായിട്ടുള്ള ആ നാമമാണ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. അത് ദൈവപരിപാലനയുടെ ഒരു തീർത്ഥാടനം തന്നെയായിരുന്നു. അഭിവന്യ പെരുന്തോട്ടം പിതാവ് തൻ്റെ അവതാരികയിൽ ഇപ്രകാരം കുറിക്കുന്നു: അക്ഷരാർത്ഥത്തിൽ അതൊരു തീർത്ഥാടനമായിരുന്നു, വിശുദ്ധമായ ഒരു തീർത്ഥാടനം. ഭാവിയിൽ എന്തൊക്കെയെന്നും എങ്ങനെയെന്നും തിട്ടമില്ലാത്ത പൂർവ്വപിതാവായ അബ്രാഹത്തിൻ്റേതുപോലൊരു തീർത്ഥാടനം. തന്നെ വിളിച്ചവൻ്റെ ഹിതത്തിന് സ്വയം സമർപ്പിച്ച സമന്വിതമായിട്ടുള്ള പ്രേക്ഷിത യാത്ര, പലപ്പോഴും കാൽവരി അനുഭവവും പേറിയുള്ള യാത്ര, തൻ്റെ മാതൃസഭയിൽ ഏറ്റവും ഉന്നതമായ പദവികളിലെത്തി സാർവത്രിക സഭയിലും അത്യുന്നത സ്ഥാനം, അതോടൊപ്പം വഹിക്കേണ്ടിയിരുന്ന ഗുരുശിൻ്റെ ഭാരവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഈശോയെപ്പോലെ നിശബ്ദമായും ദൈവത്തിൽ ആശ്രയിച്ചും ആനന്ദിച്ചും പിതാവ് ആ യാത്ര പൂർത്തിയാക്കി. നമ്മൾ അനുസ്മരിച്ചതുപോലെ ഈ വലിയ ആ സമഗ്രമായ ഗ്രന്ഥത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് അഭിവന്യ പെരുന്തോട്ടം പിതാവ് തന്നെയാണ്. നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആശംസയും അഭിവന്യ തറയിൽ പിതാവിൻ്റെ ആശംസയും മറ്റ് ഏതാനും പിതാക്കന്മാരുടെ ആശംസകളും ആമുഖത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഈ കൃത്യം നിർവഹിച്ചത്, ഇതിൻ്റെ ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സിസ്റ്റർ ജെസ്സി ASMIയാണ്. അതിനോടൊപ്പം കൂടെ അധ്വാനിച്ചവർ മദർ ജനറലുണ്ട്, സിസ്റ്റർ ജെയിനുണ്ട്, സിസ്റ്റർ അൽഫോൻസ് ഉണ്ട്. അവരെയെല്ലാം നന്ദിയോടെ ഈ അവസരത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം നമ്മൾ നിർവഹിക്കുന്നത്, ഇവിടെ നമ്മുടെ പരിശുദ്ധ കുർബാനയിലും അനുസ്മരിച്ചതുപോലെ അഭിവന്യ പൗവത്തിൽ പിതാവ് 90 വയസ്സ് പൂർത്തിയാക്കി 91 ജന്മദിനം ആഘോഷിക്കുകയാണ്. നമ്മൾ അതിരൂപതാതലത്തിൽ അഭിവന്യ പിതാവിൻ്റെ നവതി ആഘോഷം നമ്മൾ ഫെബ്രുവരി മാസത്തിൽ നടത്തിയിരുന്നു. അതുമൊരു ദൈവപരിപാലനയായിരുന്നു നമുക്ക് കരുതാം. എങ്കിലും ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പിതാവിലൂടെ നമ്മുടെ അതിരൂപതയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർക്കുകയാണ്. പിതാവിനോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ അതിരൂപത ബുള്ളറ്റിനായ വേദപ്രചാര മധ്യസ്ഥൻ ഒരു നവതി സ്പെഷ്യലായിട്ട് ഒരു ചെറിയ ബുള്ളറ്റിനും അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്റ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രകാശനം കൂടി നമ്മൾ ഈ അവസരത്തിൽ നിർവഹിക്കുകയാണ്. അതിന് പേര് കൊടുത്തിരിക്കുന്നത് പിതാവിൻ്റെ തന്നെ പ്രശസ്തമായിട്ടുള്ള പ്രഖ്യാപനമാണ്: എനിക്ക് ജീവിക്കുക സഭയാണ്. അപ്പോൾ അത് നമ്മൾ സന്തോഷത്തോടുകൂടി ഈ വേദിയിൽ പ്രകാശനം ചെയ്യുന്നു. പിതാവിൻ്റെ ജീവിതരേഖയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ആദരണീയനായ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ പിതാവിന് അയച്ചു കൊടുത്ത സന്ദേശവും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സന്ദേശവും മറ്റ് മലങ്കര സഭയുടെ മേലധ്യക്ഷനും തലവനുമായിട്ടുള്ള അഭിവന്യ ക്ലിമീസ് പിതാവിൻ്റെ സന്ദേശവും ലത്തീൻ സഭാസമൂഹത്തെ പ്രതിനിധീകരിച്ച് നമ്മുടെ നവതി ആഘോഷത്തിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ജോസഫ് കരിയിൽ പിതാവിൻ്റെ സന്ദേശവും അകത്തോലിക്ക സഭാസമൂഹത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ജോസഫ് മാർത്തോമ വലിയമെത്ര വലിയ മാർത്തോമ സഭയുടെ മേലധ്യക്ഷൻ ജോസഫ് മാർത്തോമ വലിയമെത്ര പുലിതയുടെ സന്ദേശവും നമ്മുടെ തറയിൽ പിതാവിൻ്റെ സന്ദേശവും മറ്റ് ഏതാനും കാര്യങ്ങളുമാണ് ഇതിന് പ്രധാനമായിട്ട് ചേർത്തിട്ടുള്ളത്. ഒപ്പം പിതാവിന്
റോമിൽ നിന്ന് ലഭിച്ച പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ ക്രിസ്ത്യൻ യൂണിറ്റി അവരുടെ മേൽ അധ്യക്ഷനായിട്ടുള്ള അഭിവന്യ കർദിനാളിൻ്റെ സന്ദേശം പിതാവ് ഏറെ പ്രവർത്തിച്ച മറ്റൊരു പ്രസ്ഥാനമായ പ്രോ ഓറിയന്തയുടെ കേന്ദ്രത്തിൽ നിന്നും പിതാവിന് ലഭിച്ചതും നമ്മുടെ പ്രോവിൻസിലെ പിതാക്കന്മാരായ അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവിൻ്റെയും അറക്കൽ പിതാവിൻ്റെയും തക്കല രൂപതാധ്യക്ഷൻ രാജേന്ദ്രൻ പിതാവിൻ്റെയും സന്ദേശവുമൊക്കെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. നമുക്ക് ആ സന്തോഷകരമായ ക്രമത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മുടെ പടിയർ പിതാവിൻ്റെ ജീവചരിത്രം പ്രകാശനം ചെയ്യുന്നു. അത് അഭിവന്യ പെരുന്തോട്ടം പിതാവ് തറയിൽ പിതാവിന് കൊടുത്തുകൊണ്ടാണ് നിർവഹിക്കുന്നത്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പറഞ്ഞതുപോലെ രണ്ടാമത്തെ ചെറിയ സ്മരണിക, അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട കായംകുളത്തുശ്ശേരി ജന്നി അച്ഛനാണ്. അച്ഛനെ നന്ദിയോടെ അതിരൂപതയെ അനുസ്മരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറെ സമയം പ്രസിൽ ചെലവഴിച്ച് അച്ഛനത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും നന്ദി അച്ഛനെ അറിയിച്ചുകൊണ്ട് നമ്മളെ പ്രകാശന കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് ഏറ്റുവാങ്ങാനായിട്ട് നമ്മുടെ അതിരൂപതയുടെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജോസഫ് വാണിപ്പുരി അച്ഛനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നന്ദി.